അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബി ഗ്രാമറിന്റെ 86-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ 3 പാഠങ്ങളിലായി ഇസ്തിസ്നായിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത്. ആ പാഠത്തിന്റെ തുടർ ലെസൺ തന്നെയാണ് ഈ പാഠവും. അൽ ഇസ്തിസ്നാ, ഒഴിച്ച് നിർത്തൽ. അൽ മുസ്തസ്ന ബിഖല വഅദ വഹേഷ, ഇല്ലയുടെയും സിവായുടെയും ഒയറിന്റെയും ഒക്കെ അതേ അർത്ഥമുള്ള ഖല, അദ, ഹേഷ എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഇസ്തിസ്ന, ഒഴിച്ചു നിർത്തൽ. ഖല, അദ, ഹേഷ എന്നീ പദങ്ങൾ ഫീലുമാലിയായി പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇവ ഹർഫ് ജറുമായും പ്രയോഗിക്കുന്നുണ്ട്. അവയുടെ പ്രയോഗത്തിൽ ഉള്ള വ്യത്യാസമാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. 8 ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഖതഫ്തു അൽ അസ്ഹാര ഖല അൽ വർദ ഔ അൽ വർദി, ഞാൻ പൂക്കൾ പറിച്ചു. ഖതഫ്തു അൽ അസ്ഹാര, പൂക്കൾ ഞാൻ പറിച്ചു. ഖല വർദ, റോസാപ്പൂ ഒഴികെ. അവിൽ വർദി. ദഖൽതു ഉർഫ അൽ ബൈത്തി ഖല ഉർഫത്തൻ നൗമി, ബെഡ്റൂം ഒഴികെയുള്ള റൂമുകളിലേക്ക് ഞാൻ പ്രവേശിച്ചു. സുർത്തു മസാജിദൽ മദീനത്തി ഖല വാഹിദൻ, പട്ടണത്തിലെ ഒന്നൊഴികെയുള്ള പള്ളികൾ ഞാൻ സന്ദർശിച്ചു. ഔ വാഹിദിൻ. ദബഹൽ ജസ്സാറു അൽഓനമ ഖല ഷാത്തൻ ഔ ഷാത്തിൻ, കശാപ്പുകാരൻ ഒന്നൊഴികെ മറ്റ് ആടുകളെ അറുത്തു. 5-ാം ഉദാഹരണം, ഖതഫ്തു അൽ അസ്ഹാര മാ ഖല അൽ വർദ, അതേ അർത്ഥം തന്നെയാണ്. ദഖൽതു ഉർഫ അൽ ബൈത്തി മാ ഖല ഉർഫത അന്നൗമി, സുർത്തു മസാജിദൽ മദീനത്തി മാ ഖല വാഹിദൻ, ദബഹൽ ജസ്സാറു അലോനമ മാ ഖല ഷാത്തൻ, അർത്ഥത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല ഈ 8 ഉദാഹരണങ്ങളും. ഈ ഉദാഹരണങ്ങൾ ഖലഖ് ശേഷം വരുന്ന പദങ്ങൾ അൽ വർദ, ഉർഫത, വാഹിദൻ, ഷാത്തൻ എന്നീ പദങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ അവയെല്ലാം ഖലഖ് മുമ്പുള്ള നാമങ്ങളെക്കുറിച്ചുള്ള തീർപ്പിൽ വിയോജിക്കുന്നതായി നമുക്ക് കാണാം. നാം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതുപോലെ തന്നെ ഇവയെല്ലാം മുസ്തസ്ന ആണ്. അതുകൊണ്ട് തന്നെ ഖലഖ് പിറകെ വരുന്ന നാമം മുസ്തസ്ന ബി ഖല, മുസ്തസ്ന ബി അദ, മുസ്തസ്ന ബി ഹേഷ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അതിനാൽ അവ ഇല്ല, സിവ, ഓയിൽ എന്നിവയ്ക്ക് പിറകെയുള്ള ഇസ്മിനെ പോലെ തന്നെ മുസ്തസ്ന ആണ്. ആദ്യത്തെ 4 ഉദാഹരണങ്ങളിൽ ഈ നാമങ്ങൾ ഫത്ഹിലും കിസറിലും അവസാനിക്കുന്നതായി നാം കാണുന്നു. ഖല ക്രയായും ഹർഫുജറായും പ്രയോഗമുണ്ട്. മാളിക്രയായി ഒഴിച്ചു നിർത്തി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ പിറകെ വരുന്ന നാമം കർമ്മമായിരിക്കും, മഫൂലുബിഹി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മഫൂലുബിഹിക്ക് നസ്ബ് കൊടുക്കണം എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ 4 ഉദാഹരണങ്ങളിൽ ഖതഫ്തു അൽ അസ്ഹാറ ഖല അൽ വർദ, ദഖൽതു ഉർഫ അൽ ബൈത്തി ഖല ഉർഫത്തൻ നൗമി, സുർത്തു മസാജിദൽ മദീനത്തി ഖല വാഹിദൻ, ദബഹൽ ജസ്സാറു അൽഓനമ ഖല ഷാത്തൻ, ഖല വർദൻ അൽ വർദ, ഖല ഉർഫത, ഖല വാഹിദൻ, ഖല ഷാത്തൻ എന്നിങ്ങനെ മൻസൂബാണ്, നസ്ബ് നൽകപ്പെട്ടിരിക്കുന്നു. ഈ 4 ഉദാഹരണങ്ങളിൽ ആ ഖല ഫിയോലു മാളിയാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ശേഷം വന്ന പദം മഫൂൽ ബിഹി ആയതുകൊണ്ട് തന്നെ വർദ, ഉർഫത, വാഹിദൻ, ഷാത്തൻ മൻസൂബാണ് നാം നൽകിയിരിക്കുന്നത്. ഖല ഫിയോലു മാളിയായ തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഖല, അദ, ഹേഷ ഇവ മാളിയായ ഫിയോല് ആയി ഉപയോഗിക്കുമ്പോൾ അവക്ക് ശേഷം വന്ന പദത്തെ നാം മഫൂലു ബിഹി എന്ന നിലയ്ക്ക് നിസ്ബ് ചെയ്യുന്നു. എന്നാൽ ഖല, അദ, ഹേഷ ഇവ ഹർഫു ജറായി പ്രയോഗിക്കുമ്പോൾ, ഹർഫു ജറായി പ്രയോഗിക്കുമ്പോൾ ഇവക്ക് ശേഷം വരുന്ന പദത്തെ നാം ഔ എന്നതിനു ശേഷം എഴുതിയ പോലെ അൽ ഔ അൽ വർദി, ഖല അൽ വർദി, ഖല ഉർഫത്തിൻ നൗമി, ഖല വാഹിദിൻ, ഖല ഷാത്തിൻ എന്നിങ്ങനെ ഹർഫ് ജറായി ഖലയെ പ്രയോഗിക്കുമ്പോൾ മജ്റൂറായും മുസ്തസ്നയെ നാം പ്രയോഗിക്കുന്നു.
ഇനി അവസാനത്തെ നാല് വാക്യങ്ങളിൽ, അഞ്ച് ആറ് ഏഴ് എട്ട് ഉദാഹരണങ്ങളിൽ അകാരത്തിൽ മാത്രമേ നാം പ്രയോഗിച്ചിട്ടുള്ളൂ. അവിടെ അത് ഫ്യോലുമാലിയാണ്. ആ ഫ്യോലുമാലിക്ക് മുമ്പ് ഒരു മാ മസ്തരിയ കൂടി മുൻകടക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹലക്കും അതക്കും മുമ്പായി മാ മാ വന്നാൽ, മാ മസ്തരിയ വന്നാൽ അവക്ക് പിറകെ വരുന്ന നാമം മഫൂൽ ബിഹി എന്ന നിലക്ക് നെസ്ബ് നൽകണം. അവസാനത്തെ നാല് വാക്യങ്ങളിൽ ഈ നാമങ്ങൾ അകാരത്തിൽ മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. കാരണം ഖല ക്രയായിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അതിനു മുമ്പ് മാ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനാൽ അതിനുശേഷം വന്ന നാമം കർമ്മമാണെന്ന് നിജപ്പെടുകയും ചെയ്തു. ഖലയുടെ അതേ അർത്ഥവും പ്രയോഗവുമാണ് ഹേഷ, അദ എന്നിവക്കുള്ളത്. പക്ഷേ ഹേഷയ്ക്ക് മുമ്പ് മാ പ്രയോഗമില്ല എന്ന ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ താഴെ കൊടുത്ത രീതിയിൽ നമുക്ക് ഇവയെ പ്രയോഗിക്കാം. ഖറഅ്തു അൽ കിതാബ അദ സഫഹത്തൻ അല്ലെങ്കിൽ ഔ സഫഹത്തിൻ. ഖറഅ്തു അൽ കിതാബ മാ അദ സഫഹത്തൻ. ശദ്ദബ്തു അൽ അസ്ജാറ ഹേഷ നഖീല ഔ നഖീലിൻ. ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ട നിഗമനം ഖായിദ, ഹേഷ, അദ, ഖല എന്നീ പദങ്ങൾ കൊണ്ട് ഇസ്തിസ്നായി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവ ഫ്യോലുമാലിയായും അതുപോലെ തന്നെ ഹർഫ് ജറായും പ്രയോഗമുണ്ട്. ഫ്യോലുമാലിയായി പ്രയോഗിക്കുമ്പോൾ അവയ്ക്ക് ശേഷം വരുന്ന മുസ്തസ്നക്ക് നസ്ബ് നൽകണം. ഖല, ഹേഷ, അദ ഇവ ഹർഫ് ജറായി പ്രയോഗിക്കുമ്പോൾ ഇവയ്ക്ക് ശേഷം വരുന്ന പദത്തിന് മജ്റൂറും ആയിരിക്കും. ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. യുസ്തസ്ന ബി ഖല വഅദ വഹേഷ ഫയുൻസബു അൽഇസ്മു ബഅദഹ മഫൂലൻ ബിഹി അലാ അന്നഹ അഫ്ആൽ. ഹേഷ, അദ, ഖല എന്നീ പദങ്ങൾ ക്രിയയായും ഹർഫ് ജറായും പ്രയോഗമുണ്ട്. അവ ഇസ്തിസ്ന ചെയ്യുന്നതിനും പ്രയോഗിക്കുന്നു. അവ ക്രിയയായി പ്രയോഗിക്കുമ്പോൾ ശേഷം വരുന്ന നാമം കർമ്മമായതിനാൽ നെസ്ബ് നൽകണം. അവ അല അന്നഹ അഹ്റുഫു ജറി, അത് ഹർഫ് ജറായി സങ്കല്പിക്കുന്ന പക്ഷം പിറകെ വരുന്ന നാമത്തിന് ജറ് നൽകണം. ഫൈൻ സബക്കത്ത് മാ ഖല അവ അദ വജബൻ നെസ്ബ്. ഖല, അദ എന്നിവക്ക് മുമ്പിൽ മാ പ്രയോഗിച്ചാൽ പിറകെ വരുന്ന നാമത്തിന് നെസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഹേഷയ്ക്ക് മുമ്പിൽ മാ പ്രയോഗം ഇല്ല. ഇവയൊക്കെയാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കും അൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.